പ്രൊഫസർ ജിജു പി അലക്സ്, പ്രോഗ്രസ് റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്ന് ചുരുക്കി പറയാമോ? താങ്കൾ ആമുഖമായി പറഞ്ഞതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ട് കേരള സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു റിപ്പോർട്ടാണ്, ചെയ്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ്, പുരോഗതിയുടെ റിപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് നിശ്ചിത എണ്ണം കാര്യങ്ങൾ ചെയ്യും എന്ന് കൃത്യമായി ആദ്യം പറയുകയും ഓരോ വർഷവും ആ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുമാത്രം പുരോഗതി ഉണ്ടായി എന്നത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അത് വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ ഓരോ വികസന ലക്ഷ്യവും നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വെറുതെ പറഞ്ഞു പോവുകയല്ല, വെറുതെ പ്രസ്താവനകളല്ല, മറിച്ച് ഓരോ മേഖലയിലും എന്താണ് വളരെ കൃത്യമായി ചെയ്യുന്നത് എന്നുള്ളത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും പ്രകടന പത്രികയുടെ ഒരു ചെക്ക് ലിസ്റ്റ് കൂടിയാണ്. പ്രകടന പത്രിക ഒരു വശത്തും പ്രോഗ്രസ് റിപ്പോർട്ട് മറുവശത്തും എടുത്ത് പരിശോധിച്ചാൽ ഒന്നൊന്നായി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. അത് വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 900 പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ 900 വികസന ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലേറ്റത്. ആ ഓരോ വികസന ലക്ഷ്യത്തിലും എന്തൊക്കെ ഇതിനകം ചെയ്തു കഴിഞ്ഞു, എവിടെ എത്തി നിൽക്കുന്നു, ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ജനങ്ങൾക്ക് നേരിട്ട് വളരെ സരളമായി ബോധ്യമാകുന്ന തരത്തിലാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഈ നമ്മൾ ഓഡിറ്റ് എന്ന് പറയാറുണ്ട്, ഗവൺമെന്റിനെ ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം, നിരവധി സംവിധാനങ്ങളുണ്ട്. പക്ഷേ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ഗവൺമെന്റ് തന്നെ ആദ്യത്തെ വർഷം അവസാനിക്കുന്നത് മുതൽ അതിൻ്റെ മുഴുവൻ ടൈം തീരുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ഓരോ വർഷവും ജനങ്ങളോട് വിശദമായി പറയുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പൊതുവായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുതുമയുള്ള ഒന്നാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ 900 ലക്ഷ്യങ്ങൾ ഓരോന്നും ഓരോരോ വികസന മേഖലകളെ ആസ്പദമാക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനകത്ത് വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, ഉൽപ്പാദന മേഖലയുണ്ട്, തൊഴിൽ സൃഷ്ടിയുണ്ട്, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രയോഗത്തെക്കുറിച്ചുണ്ട്, സേവനരംഗത്തെ സാമൂഹ്യ സുരക്ഷയെക്കുറിച്ചുണ്ട്, സമസ്ത മേഖലകളെക്കുറിച്ചുമുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി വിവരിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാർ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു നൈരന്തര്യം എന്നുള്ളത് കൂടി അവകാശപ്പെടാവുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ ഓരോ വികസന ലക്ഷ്യവും നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ നൂതനത്വം നിറഞ്ഞ ഒന്നാണ്.